നമസ്കാരം. നമ്മുടെ നെയ്യാറ്റിൻകരയിൽ ഉണ്ടായ ഒരു കൊലപാതകം ഉണ്ടല്ലോ, സനൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ കൊലപാതകത്തിന് കാരണമായ ആ ഒരു വിഷയത്തെ ചൊല്ലി ഒരുപാട് പ്രതികരണങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നോട് കുറേ ആൾക്കാർ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളടക്കം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ എനിക്കതിൽ DYSP യെ കുറ്റം പറയാനോ തെറി വിളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും എനിക്ക് കഴിഞ്ഞില്ല. കാരണം രണ്ട് റീസണുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് പറ്റിയ ഒരു കയ്യബദ്ധമാണ്. മനുഷ്യരെ എല്ലാവരും തെറ്റ് അറിഞ്ഞുകൊണ്ടല്ലല്ലോ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ എന്തോ ആ മരിച്ച സനലിൻ്റെ ഒരു സമയവും അതുപോലെ അദ്ദേഹം അതിനൊരു കാരണവുമായി. ഇപ്പം നമ്മൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പോലീസ് ഓഫീസർ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് ചിന്തിക്കണം. കാരണം താൻ നിമിത്തം ഉണ്ടായ ഒരു കയ്യബദ്ധം അല്ലെങ്കിൽ ഒരു തെറ്റ് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ പാപ ഓർത്തിട്ടുള്ള ആ ഒരു വേദന ചെറിയ വേദനയല്ല. താൻ ഒരു ജീവൻ അദ്ദേഹം കാരണം പോയി എന്നുള്ള ഒരു ദുഃഖം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ മനുഷ്യന് വേണ്ടി, ആ മനുഷ്യനെതിരായിട്ട് നമ്മൾ സംസാരിക്കുന്ന സ്വയം നമ്മൾ തന്നെ ഒരു താഴ്ന്ന നിലയിലേക്ക് പോകുന്നതിന് കാരണമാണ്. പൊതുവേ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വെറുതെ പ്രതികരിക്കാൻ നമ്മുടെ ആൾക്കാർക്കൊക്കെ വളരെ മിടുക്കാണ്. പക്ഷെ ആരും ഒന്നിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. ദേവീയത DYSP യെ അപമാനിക്കുന്ന വിധത്തിലുള്ള പോസ്റ്റുകൾ ആരും ഇടാതിരിക്കുക. മറിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റബോധം, ആ ഒരു മനസ്സിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അദ്ദേഹത്തിനെ നമ്മൾ ബഹുമാനിക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനസ്സിനെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കുക. എപ്പോഴും എല്ലാവരും പെർഫെക്റ്റ് ആവണം എന്നില്ല. പോലീസുകാരെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആളാണ് ഞാൻ. കാരണം 10 വർഷമായിട്ട് അവന്മാർ എനിക്കിട്ട് ഒരുപാട് പണി എനിക്കിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് അറിയാം, വളരെ അതായത് പച്ചയ്ക്ക് കത്തിച്ച് കളയാനോ അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടാനോ അല്ലെങ്കിൽ പണി കൊടുക്കാനോ യോഗ്യരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ കാക്കിയിട്ട് നടക്കുന്നത് നമ്മളുടെ മുന്നിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവരെയൊക്കെ നമ്മളിങ്ങനെ കൈകാര്യം ചെയ്യാത്തത് നിയമം കൊണ്ട് നേരിടുക, നിയമത്തിൻ്റെ മുന്നിൽ വിടുക. നിയമത്തിൻ്റെ മുന്നിൽ അവർ തോക്കുകയാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഇവിടെ പോലീസ് ഓഫീസറിലും ആ കാക്കിയിട്ടാലും ഒരുപാട് നല്ല മനസ്സുകളുണ്ട്, ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. കുറച്ച് മോശപ്പെട്ട ആൾക്കാർ എനിക്കറിയാം. അവർ നിങ്ങൾക്കും അങ്ങനെ അനുഭവങ്ങളുള്ളതായിട്ട് എനിക്കറിയാൻ പറ്റും. എല്ലാവർക്കും പോലീസിൻ്റെ നല്ല വശവും ചീത്ത വശമുണ്ട്. പക്ഷെ പോലീസിനെ നമ്മൾ കുറ്റം അടച്ച് പറയരുത്. കാരണം ഇപ്പം ഈ പ്രളയം വന്നപ്പോൾ എത്രമാത്രം പോലീസ് സഹായിച്ചു. ഇപ്പം ഞാൻ അവരോട് ഒരു ബഹുമാനം കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ എൻ്റെ കാർ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ എന്നെ രക്ഷിച്ചത് പോലീസാണ്. തോക്ക് വിഷയം വന്നപ്പോൾ എൻ്റെ ദേഹത്ത് വെടിയുണ്ട വന്ന് പതിക്കാതിരുന്നത് എന്നെ രക്ഷിച്ചതിലും പോലീസിന് പങ്കുണ്ട്. എൻ്റെ ഒരുപാട് ആവശ്യങ്ങൾക്ക്, എൻ്റെ നല്ല കാര്യങ്ങൾക്കൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ള പോലീസുകാരുണ്ട്, എൻ്റെ നല്ല സുഹൃത്തുക്കളുണ്ട്. പക്ഷെ നമ്മൾ പോലീസിന് അങ്ങനെ കുറ്റം പറയരുത്. തെറ്റ് കാണിച്ചാൽ ആ തെറ്റുകാരനെ മാത്രം ചൂണ്ടിക്കാണിക്കുക, അവനെ മാക്സിമം വിമർശിക്കുക. പക്ഷേ ഇത് ദേവീയത ആ മനുഷ്യനെ ഇങ്ങനെ മരിച്ചുപോയ ഒരു വ്യക്തിയും കൂടിയാണ്. നിങ്ങളിങ്ങനെ ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒന്നൊരു ഉപദേശം കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നു. പ്രണാമം.